പഞ്ചാബിലെ ലുധിയാന ജില്ലാ കോടതിയിൽ ഇന്ന് സ്ഫോടനമുണ്ടായി. രണ്ടു പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. അഞ്ചു പേരുടെ നില ഗുരുതരമാണ്. കോടതിയുടെ മൂന്നാം നിലയിലാണ് ഈ പൊട്ടിത്തെറിയുണ്ടായത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർ കെ, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇത് ഒരു ഭീകരാക്രമണമാണെന്ന സൂചന പഞ്ചാബ് മുഖ്യമന്ത്രി നൽകിയിരുന്നു. പക്ഷെ മറ്റു തരത്തിലുള്ള സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ഏറ്റവും പുതിയ വിവരം ആർ കെ? ഈ ഇന്ന് ഉച്ചയ്ക്ക് 12:15 വിജയൻ ഈ സംഭവം ഉണ്ടാകുന്നത്. കോടതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോടതിയുടെ മൂന്നാമത്തെ നിലയിൽ 12-ാം നമ്പർ കോടതിക്ക് സമീപമുള്ള ശൗചാലയത്തിലാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. വലിയ ശബ്ദത്തോടു കൂടിയുള്ള സ്ഫോടനമാണ് ഉണ്ടായത്. അവിടെ അന്നേരം പോലീസ് ഉണ്ടായിരുന്നു, സുരക്ഷാ ഭടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ സമയത്ത് അവിടെ എത്തിയപ്പോഴേക്കും വലിയ സ്ഫോടനമാണ് എന്നത് ബോധ്യപ്പെട്ടു. മാത്രമല്ല ഈ സ്ഫോടനം നടന്ന മേഖലയിൽ പരിക്ക് പറ്റി നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ 5 പേരുടെ പരിക്കുകൾ ഗുരുതരമായിരുന്നു. 2 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഈ തുടർന്നാണ് ഈ അന്വേഷണം അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ലഭ്യമായ ആദ്യ സൂചന അനുസരിച്ച് ഈ മരണപ്പെട്ടതിൽ ഒരാൾ ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ച ആൾ തന്നെയാണ് എന്ന നിരീക്ഷണമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തർക്കങ്ങളും ചില പ്രതിഷേധങ്ങളും ചില കൊലപാതകങ്ങളും ഒക്കെ പഞ്ചാബിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും പ്രതിഷേധമാണ് എന്നാണ് ആദ്യം കരുതിയിരുന്നതെങ്കിൽ മുഖ്യമന്ത്രി അതിനെ തിരുത്തിക്കൊണ്ട് ദേശദ്രോഹ പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, പഞ്ചാബിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങളുണ്ട് എന്നൊക്കെ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ NIA ഡൽഹിയിൽ നിന്ന് NIA ഇപ്പോൾ ലുധിയാനയിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒപ്പം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ വളരെ വലിയ ഒരു സ്ഫോടനമാണ് നടന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ചും അന്വേഷണത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത സമയങ്ങളിൽ ലഭ്യമാകും. വിജയൻ, ശരി ആർ കെ, പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ആ വാർത്തയിലേക്ക് മടങ്ങി വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.